സിആർപിഎഫ് വന്നെങ്കിലും ഗവർണറുടെ സുരക്ഷാ മേൽനോട്ടത്തിൽ ഇനിയും കേരള പോലീസ് തുടരും. സുരക്ഷ സിആർപിഎഫിന് കൈമാറിയുള്ള കേന്ദ്ര ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ അവലോകന യോഗം ചേർന്ന് സുരക്ഷാ ചുമതലയിൽ അന്തിമ തീരുമാനമെടുക്കും. രണ്ടു നില സുരക്ഷയായിരിക്കും ഇനി ഗവർണർക്ക്. ഒന്ന് സിആർപിഎഫ് സുരക്ഷ, മറ്റൊന്ന് കേരള പോലീസ് സുരക്ഷ. നിലവിൽ രാജ്ഭവന്റെ മുന്നിൽ കേരള പോലീസിന്റെ സുരക്ഷ തുടരുകയാണ്. അകത്ത് പോലീസും സിആർപിഎഫും ഉണ്ട്. ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കേരള പോലീസ് വീഴ്ച വരുത്തുന്നുവെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ സിആർപിഎഫിനെ നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ 40 സിആർപിഎഫ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ ചുമതല ഏറ്റെടുത്തു. പക്ഷേ വിശദമായ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇതേവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ മുതൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ കേരള പോലീസിന്റെ എസ്കോർട്ട് കൂടാതെ കേന്ദ്രസേനയും സഞ്ചരിച്ചു തുടങ്ങി. ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൽ 3 ഉദ്യോഗസ്ഥരും യൂണിഫോം ധരിച്ച് തോക്കുമായി 4 സിആർപിഎഫ് ഉദ്യോഗസ്ഥരുമാണ് ഒപ്പമുള്ളത്. കേന്ദ്രസേന വന്നാലും സുരക്ഷയുടെ പൂർണ്ണ മേൽനോട്ട ചുമതല കേരള പോലീസ് തന്നെയായിരിക്കുമെന്നാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്ഭവന്റെ സുരക്ഷയുടെ ഏകോപനം ഗവർണറുടെ ADC തന്നെയായിരിക്കുമെന്നാണ് കരുതുന്നത്. രണ്ട് സേനാ വിഭാഗങ്ങൾ ഉള്ളതിനാൽ അധികാര തർക്കമില്ലാതെ വേണം ഏകോപനം. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റൂട്ട് നിശ്ചയിക്കുന്നതുൾപ്പെടെ കേരള പോലീസിന്റെ ചുമതലയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പോലീസ് വിശദീകരണം. സമരക്കാരെ നേരിടുന്നതും കേസെടുക്കലും പോലീസ് തന്നെയായിരിക്കും. ഗവർണർക്ക് തൊട്ടടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തുമ്പോൾ മാത്രമായിരിക്കും സിആർപിഎഫിന്റെ ഇടപെടൽ. കേന്ദ്രസേന വലയം തീർക്കുന്നതോടെ ഗവർണർക്കും റോഡിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത കുറവാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിറങ്ങിയാൽ അടുത്ത ദിവസം സെക്യൂരിറ്റി ചുമതലയുള്ള IGയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേരും. കേന്ദ്രസേന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവിൽ എന്തൊക്കെയാവും പരാമർശിക്കുക എന്നത് അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സർക്കാരിന്റെയും തുടർന്നുള്ള നീക്കങ്ങൾ. എന്നാൽ പൂർണ്ണമായും സുരക്ഷയിൽ നിന്നും പോലീസിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് സർക്കാർ തയ്യാറാകില്ല. KE അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.